ഞാൻ ആദ്യം ഓർക്കുന്നത് തൂങ്കിഴിപ്പിതാവിനെയാണ്. ഒരു മധുര ഭാഷിണിയും മധുരശീലനുമാണ് തൂങ്കിഴിപ്പിതാവ്. തൂങ്കിഴിപ്പിതാവ് ആരെയും വേദനിപ്പിക്കാറില്ല. തൂങ്കിഴിപ്പിതാവിനെ ആരും വേദനിപ്പിക്കാറുമില്ല. പക്ഷെ തൂങ്കിഴിപ്പിതാവ് ഏറ്റവും പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, എതിർപ്പുകളിലൂടെ എടുത്ത ഒരു തീരുമാനമാണ് തൃശ്ശൂർ മേരിമാത മേജർ സെമിനാരി തുടങ്ങാനുള്ള തീരുമാനം. കളത്തിൽ തന്നെ ഒരുപാട് ഫൗളുണ്ടായിരുന്നു. ഒരുപാട് പേര് എന്തിനാ പിതാവേ, നമുക്കൊരു സെമിനാരി ഉണ്ടായതാണ്, അതടച്ചതാണ്. പക്ഷെ പിതാവിൻ്റെ മനസ്സിൽ ഒരു വികാരമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ മാർപ്പാപ്പയുടെ വാക്കുകൾ ഞാനത് കടമെടുത്ത് പറയുകയാണ്, ആടുകളുടെ മണമുള്ള വൈദികരുണ്ടാകണം, ഇടയന്മാരുണ്ടാകണം. തൂങ്കിഴിപ്പിതാവ് എന്നെ റെക്ടറായിട്ട് നിയോഗിക്കുമ്പോൾ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഇതേ ഉള്ളൂ, നമ്മുടെ ലൈബ്രറിയിലെ തടിച്ച പുസ്തകങ്ങൾ പിള്ളേരെ നന്നായിട്ട് പഠിക്കണം, പക്ഷെ അത് പ്രയോഗിക്കപ്പെടുന്ന ജനങ്ങളുടെ ജീവിതങ്ങളും നമ്മുടെ കുട്ടികളുടെ പഠന വിഷയമാകണം. മേരിമാത സെമിനാരിക്ക് മറ്റു സെമിനാരികളിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അക്കാഡമിക് ലാബ് പോലെ തന്നെ ജനങ്ങളുടെ ജീവിതം ലൈഫ് ലാബ്, പാഠപുസ്തകമാക്കുക എന്നുള്ളതാണ് ഈ സെമിനാരിയുടെ വലിയ നിയോഗം. ആ നിയോഗം 25 വർഷങ്ങളായിട്ട് വളരെ വിജയകരമായിട്ട് നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് സെമിനാരി രഥജ് ജൂബിലി ആഘോഷിക്കുമ്പോൾ ഒരുപാട് നന്ദിയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിലെ പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയും, എൻ്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നു, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇന്നത്തെ വായനകൾ ശ്രദ്ധാപൂർവം നമ്മൾ കേട്ടതാണ്. ഒന്നാമത്തെ വായന ലേവായന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. 25 അധ്യായം 8 തുടങ്ങി 17 വരെയുള്ള വചനങ്ങൾ, അവിടെ 3 കാര്യങ്ങളാണ് പറയുന്നത്. ജൂബിലി വർഷം 3 നിയോഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ജൂബിലി വർഷത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടുകളാണ്. ഒന്ന്, അത് ആത്മശോധനയുടെ വർഷമാണ്. സ്വയം പരിശോധിക്കാൻ, നമ്മുടെ പരിശീലന പദ്ധതികൾ പരിശോധിക്കാൻ, നമ്മിൽ നിന്ന് പഠിച്ചു പോയ വൈദിക വിദ്യാർത്ഥികളുടെ ജീവിതങ്ങൾ പരിശോധിക്കാൻ ഒരുപക്ഷെ ആത്മശോധനയുടെ ഒരു വർഷമാണ് ജൂബിലി വർഷം. രണ്ടാമതായിട്ട് പറയുന്നത്, അത് ആത്മനവീകരണത്തിൻ്റെ വർഷമാണ്. ഒരുപക്ഷെ നമ്മുടെ കുറവുകൾ പരിഹരിക്കാൻ, നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ഉള്ളൊരു വർഷമാണ്. മൂന്നാമതായിട്ട് പറയുന്നത്, അത് പുനർസമർപ്പണത്തിൻ്റെ ഒരു വർഷമാണ്. മേരിമാത മേജർ സെമിനാരി കടന്നു പോകുന്ന വഴികൾ 25 വർഷം പിന്നിടുമ്പോൾ ഇനി മുന്നോട്ട് പോകാനുള്ള 25 വർഷങ്ങളെക്കുറിച്ച് ആത്മശോധനയോടുകൂടെ ഒരു പുനരാഖ്യാനം ചെയ്യാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഫിലിപ്പിയക്കാർക്ക് എഴുതിയ ലേഖനമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായന. എനിക്ക് തോന്നുന്ന അപ്പസ്തോലനായ പൗലോസിൻ്റെ എല്ലാ ലേഖനങ്ങളിലും വെച്ചിട്ട് ഏറ്റവും ഹൃദ്യവും ആഴവുമായിട്ടുള്ള ചിന്തകൾ പങ്കുവയ്ക്കുന്ന പൗരോഹിത്യത്തെക്കുറിച്ചും സമർപ്പണ ജീവിതത്തെക്കുറിച്ചുള്ള വാക്കുകളാണത്. അവിടെ പറയുന്നു, കർത്താവിൻ്റെ ദാസനുണ്ടാകേണ്ട 4 കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്തുവിൻ്റെ മനോഭാവം നിനക്കുണ്ടാകട്ടെ. ഒരു വൈദികൻ ആരാണെന്ന് ചോദിച്ചാലേ, അത് കണ്ണാടിയിലെ കർത്താവിനെ കാണുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. ക്രിസ്തുവിൻ്റെ മനോഭാവം നിനക്കുണ്ടാകട്ടെ, നീ മറ്റൊരു ക്രിസ്തുവാണ്. ആൾത്തർ ക്രിസ്തുസ്. പൗലോസ് അപ്പസ്തോലൻ്റെ ദൈവശാസ്ത്രത്തിൽ നിന്ന് പണ്ഡിതന്മാർ കടമെടുത്ത പ്രയോഗമാണിത്, ആൾത്തർ ക്രിസ്തുസ്. നീ ഒരു മറ്റു ക്രിസ്തുവാണ്. അവിടെ പറയുന്ന മൂന്നാമത്തെ കാര്യം,
യേശുവിൻ്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് ശൂന്യവൽക്കരണമാണ്. ഒരു വൈദികൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാസിയും പിലാസയും കൊടുക്കുന്നുണ്ട്. എന്താണതിൻ്റെ ദൈവശാസ്ത്രപരം ആയിട്ടുള്ള അർത്ഥം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ അച്ഛൻ കാസിയും പിലാസയും അല്ലാതെ ഒന്നും ഇവിടെ നിന്ന് പണവും സമ്പത്തുമായിട്ട് കൊണ്ടുപോകുന്നില്ലെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുകയാണ്. തൻ്റെ കാസിയിലും പിലാസയിലും അർപ്പിച്ച ബലി, ആ ബലിയുടെ സമ്പത്ത് ഒരുപക്ഷേ കർത്താവിൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെ പാവം ഉൾക്കൊള്ളാൻ നമ്മുടെ വൈദിക ജീവിതങ്ങൾക്ക് കഴിയാൻ ഈ ജൂബിലി നമ്മെ ആത്മശോധനയ്ക്കും പുനരർപ്പണത്തിനും കാരണമാക്കണം. ഇന്നത്തെ സുവിശേഷം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. മംഗളവാർത്ത സ്വീകരിച്ച മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശത്തോടുകൂടെ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോയി. അവിടെ 3 മാസം താമസിച്ചു, എലിസബത്തിനെ ശുശ്രൂഷിച്ചു. എലിസബത്ത് സ്നാപയോഹന്നാനെ പ്രസവിച്ച ശേഷം അമ്മ വീട്ടിലേക്ക് മടങ്ങി. ഇത്തവണ ലോക യുവജന ദിനം നടന്ന ലിസ്ബണിലാണ് പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായിരുന്നു. 15 ലക്ഷത്തോളം വരുന്ന യുവജനങ്ങളെ നോക്കിയിട്ട് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. എ ചർച്ച് ഇൻ ഹേസ്റ്റ്, തിടുക്കമുള്ള ഒരു സഭ. മാർപ്പാപ്പ പറഞ്ഞു സഭയുടെ മുൻപിൽ ധാരാളം പ്രതിസന്ധികളുണ്ട്. നമ്മുടെ വൈദിക ജീവിതങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ആ ദിവസങ്ങളിലൊക്കെ പോർട്ടുകളിലെ പത്രങ്ങളും മാധ്യമങ്ങളൊക്കെ വൈദിക ജീവിതത്തിൻ്റെ പുഴുക്കുത്തുകളെക്കുറിച്ച് ചർച്ച നടത്തിയത് മാർപ്പാപ്പ മനസ്സിലോർത്തുകൊണ്ട് പറഞ്ഞു, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പുഴുക്കുത്തുള്ള വൈദിക ജീവിതങ്ങളും സമർപ്പിത ജീവിതങ്ങളുടെ ഒക്കെ നടുവിലെ സുഗന്ധമുള്ള ധാരാളം പുഷ്പങ്ങൾ വിരിഞ്ഞ പൂന്തോട്ടമാണ് കത്തോലിക്കാ സഭ. പ്രതിസന്ധികൾ ധാരാളമുണ്ട്, പക്ഷേ ഒരിക്കലും സഭയ്ക്ക് ഒന്നും ചെയ്യാനില്ല എന്നൊരു നിലപാടുണ്ടാകരുത്. തിടുക്കമുള്ളൊരു സഭ. നമ്മുടെയൊക്കെ വൈദിക ജീവിതത്തിൽ ചിലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു ചിന്തയുണ്ട്, കുർബാനയ്ക്ക് ശേഷം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ. ഒരുപാട് ചെയ്യാനുണ്ട്. ഒരു തിടുക്കമുള്ള പൗരോഹിത്യം, മലമ്പ്രദേശങ്ങളെ ചവിട്ടിക്കയറുന്ന ഒരു പൗരോഹിത്യം. മാർപ്പാപ്പ പറഞ്ഞു മലമ്പ്രദേശങ്ങൾ സമതലങ്ങളാക്കാൻ നിങ്ങൾ ആരും പരിശ്രമിക്കരുത്. മലമ്പ്രദേശങ്ങളെന്നും കാൽവരിയാണ്. കാൽവരിയിലൂടെ കടന്നു പോകുന്ന വൈദിക ജീവിതങ്ങൾക്ക് മാത്രമേ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ കാഴ്ചപ്പാട് ദൈവശാസ്ത്രപരമായിട്ട് അപ്പസ്തോലനായ പൗലോസ് രേഖപ്പെടുത്തിയതാണ് ശൂന്യവൽക്കരണം. ഒരു വൈദികൻ മരിക്കുമ്പോൾ ഒന്നും നേടിയില്ല, ഒന്നും ഈ ലോകത്തിൻ്റെതായിട്ട് സമ്പാദിച്ചില്ലെന്നുള്ള ഒരു സാക്ഷാത്കാരമുണ്ടല്ലോ. ആ സാക്ഷാത്കാരത്തെക്കാൾ വലിയ സംതൃപ്തി ഒരു വൈദിക ജീവിതത്തിൽ എന്താണ് ഉള്ളത്? ലൂക്കായുടെ സുവിശേഷം മലമ്പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന മറിയം സ്നാപക യോഹന്നാൻ്റെ പ്രസവം വരെ എലിസബത്തിൻ്റെ കൂടെ താമസിച്ചു എന്ന് പറയുന്നു. മാർപ്പാപ്പ വൈദികർക്ക് നടത്തിയിട്ടുള്ള ചില ഇടപെടലുകൾ എപ്പോഴും പറയാറുണ്ട്. ഓരോ വൈദികനും ദൈവജനത്തെ പ്രസവിക്കുന്ന ദൈവജനത്തെ ദൈവത്തിന് വേണ്ടി പ്രസവിക്കുന്ന ഒരു ജീവിതമാണ് വൈദിക ജീവിതം. ക്രിസ്തുവിനെ ജനങ്ങൾക്ക് കൊടുക്കാനും ജനങ്ങളിലെ ക്രിസ്തുവിനെ രൂപപ്പെടുത്താനുമുള്ള ഒരു ജീവിതമാണ്. മേരിമാത 25 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ വിജയങ്ങളുടെ ഒരുപാട് വലിയ പട്ടികൾ നമുക്കുണ്ട്, ഒരുപാട് വലിയ പട്ടികളുണ്ട്. പക്ഷേ മേരിമാതയുടെ ആസ്തി ഈ നാട്ടിലെ ജനങ്ങളും ഈ രൂപതയിലെ മനുഷ്യരുമാണ്. ഞാൻ അഹങ്കാരം പറയാണെന്ന് നിങ്ങളാരും വിചാരിക്കരുത്. എല്ലാ സെമിനാരികളും സാമ്പത്തികമായിട്ട് ധാരാളം പരാധീനതകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. സെമിനാരികൾക്ക് ഫണ്ട് ഉണ്ടാക്കാനായിട്ട്, എന്നാൽ മേരിമാതയ്ക്ക് തൃശ്ശൂർ രൂപതയിലെ ജനങ്ങളുള്ളിടത്തോളം കാലം ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഇന്നുവരെ ഉണ്ടായിട്ടില്ല.
എല്ലാ പള്ളികളും 1% കൊടുക്കുന്നു. എല്ലാ കുടുംബങ്ങളും നോമ്പുകാലം മുഴുവൻ സെമിനറിക്ക് വേണ്ടി പണം ശേഖരിക്കുന്നു. ജനങ്ങളുടെ കഷ്ടപ്പാടും കണ്ണുനീരും വീണ് കുതിർന്ന മണ്ണിലാണ് ഇത് പടുത്തുയർത്തിയിട്ടുള്ളത്. ഞാൻ മറക്കാതെ ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്, തൂങ്കുഴിപ്പിതാവ് നമുക്ക് തന്ന 5 കോടി രൂപയാണ്. അത് തൂങ്കുഴിപ്പിതാവിന് കൊടുത്തത് പാട്രബോണിലെ വിൻസെൻഷ്യൻ സിസ്റ്റേഴ്സാണ്. പാട്രബോൺ രൂപതയുമായിട്ടുള്ള പിതാവിൻ്റെ ബന്ധം, അതിനുശേഷമുള്ളതെല്ലാം തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണുനീരും കഷ്ടപ്പാടുകളും വീണതാണ്. ഇന്നും നോമ്പുകാലത്ത് ജനങ്ങൾ മീരുമാത മേജർ സെമിനാരിക്ക് കൊടുക്കുന്നത് പരിധികളില്ലാത്ത ഔദാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ ആത്മീയമായ നവീകരണത്തിന്, അവർക്ക് രക്ഷയുടെ വഴികളിലേക്ക് നടത്തിക്കൊണ്ടുപോകാനുള്ള നമ്മളുടെ നേതൃപാടവത്തിനും ഒരു ജനകീയ മണമുള്ള, ഒരു ജനകീയ ബന്ധമുള്ള ശൈലി രൂപീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ലൈബ്രറിയിൽ ഒരുപാട് തടിച്ച പുസ്തകങ്ങളുണ്ട്. അതിൽ പലതും പഴയ അടച്ച സെമിനാരിയിലെ പുസ്തകങ്ങളാണ്. നിങ്ങളതെല്ലാം വായിക്കണം. പക്ഷെ ജനങ്ങളുടെ ഹൃദയം വായിക്കാൻ കഴിയാതെ വന്നാലേ നിങ്ങളുടെ പരിശീലനം അർത്ഥമില്ലാത്തൊരു പരിശീലനമാണ്. പരിശുദ്ധമ്മയുടെ തിടുക്കവും പരിശുദ്ധമ്മ എലിസബത്തിന് ചെയ്ത ശുശ്രൂഷയും നമുക്ക് മാതൃകയാക്കാം.